वेलकम टू विंग्स लर्निंग सॉल्यूशन विंग्स लर्निंग सॉल्यूशन डे ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീരാഗ ഭക്തപ്രിയം നമ്മുടെ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് പ്ലസ് 2 അക്കൗണ്ടൻസിയിലെ മൂന്നാമത്തെ അധ്യായമായ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പാർട്ട് 5 വീഡിയോ ആണ് ഇപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക वीडियो लाइक षेर अब नमुक क्लासल्पी ईर पार्ट फाइव वीडियो डिस्कस टॉपिक मेथड्स ऑफ वैल्यूएशन ऑफ गुडविल नालामत्ते मेथडिने अब गुडविल नालामत्ते मेथडा कैपिटलाइजेशन मेथड नाम पर पार्ट थ्री वीडियो पर कैपिटलाइजेशन मेथड प्रकार गुडविल नाल मेथडा അതിലെ നാലാമത്തെ മെത്തേഡാണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ രണ്ട് മെത്തേഡാണ് പ്രധാനമായിട്ടുള്ളത് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് അപ്പോൾ ഈ രണ്ട് മെത്തേഡ് പ്രകാരം നമ്മൾ ഈ ഗുഡ്വിൽ കണ്ടെത്തേണ്ടത് എങ്ങനെയാണ് എന്നതാണ് ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിലെ ഒന്നാമത്തെ മെത്തേഡാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് അപ്പോൾ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം എങ്ങനെയാണ് ആവറേജ് പ്രോഫിറ്റ് കാണുക ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് എന്നാണ് ഇക്വേഷൻ അതിനുശേഷം നമ്മൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തണം ആവറേജ് പ്രോഫിറ്റ് പ്രോഫിറ്റിന്റെ ക്യാപിറ്റലൈസ്ഡ് മൂല്യം നമ്മൾ കണ്ടെത്തണം എങ്ങനെയാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തുക ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻടു 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നാണ് ഇക്വേഷൻ അതിനുശേഷം നമ്മൾ കണ്ടെത്തേണ്ടത് നെറ്റ് അസറ്റ് ആണ് എങ്ങനെ നെറ്റ് അസറ്റ് കാണുക നെറ്റ് അസറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് മൈനസ് ലയബിലിറ്റി ചെയ്ത് നമുക്ക് നെറ്റ് അസറ്റ് കിട്ടും അതിനുശേഷം നമുക്ക് നേരിട്ട് ഗുഡ്വിൽ കാണാം ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നെറ്റ് അസറ്റ് എന്നാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാണാനുള്ള ഇക്വേഷൻ ഇനി നമുക്ക് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാണാനുള്ള ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം ഫ്രണ്ട്സ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് നേരിട്ട് ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് എ പി നേരിട്ട് തന്നിട്ടുണ്ട് എത്രയാണ് 40,000 രൂപ തന്നിട്ടുണ്ട് ഇനി നമ്മൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തണം എങ്ങനെയാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തുക എങ്ങനെയാണ് നമ്മൾ ചെയ്യുക ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് Capitalized value of average profit is equal to average profit into 100 divided by normal rate of return എന്നാണ് ഇക്വേഷൻ അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് നമുക്ക് നേരിട്ട് തന്നതുകൊണ്ട് നമ്മൾ 40,000 × 100 divided by normal rate of return ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 10% എന്ന് പറഞ്ഞിട്ട് 10 അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് 400,000 എന്ന് കിട്ടും Capitalized value of average profit 400,000 കിട്ടും അതിനുശേഷം നമ്മൾ നെറ്റ് അസറ്റ് കണ്ടുപിടിക്കണം നെറ്റ് അസറ്റ് എങ്ങനെ കാണുക നെറ്റ് അസറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റി എന്നാണ് ഇക്വേഷൻ അപ്പോൾ ടോട്ടൽ അസറ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് 500,000 എന്നാണ് ഔട്ട്സൈഡ് ലയബിലിറ്റി തന്നിട്ടുണ്ട് 180,000 എന്നാണ് ഔട്ട്സൈഡ് ലയബിലിറ്റി അപ്പോൾ 500,000 നിന്ന് 180,000 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും 320,000 എന്ന് കിട്ടും 320,000 കിട്ടും അപ്പോൾ ഇതാണ് നെറ്റ് അസറ്റ് 320,000 ആണ് അതിനുശേഷം നമ്മൾ നേരിട്ട് ഗുഡ്വിൽ കാണാം ഗുഡ്വിൽ കാണാനുള്ള ഇക്വേഷൻ എന്താ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നെറ്റ് അസറ്റ് നമുക്ക് ആവറേജ് പ്രോഫിറ്റിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നിന്ന് നെറ്റ് അസറ്റ് മൈനസ് ചെയ്താൽ ഗുഡ്വിൽ കിട്ടും അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തി എത്രയാണ് 400,000 ആണ് അതിൽ നിന്നും 320,000 ഡിഡക്ട് ചെയ്യാം മൈനസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഗുഡ്വിൽ കിട്ടും എത്രയാണ് 80,000 എന്ന് കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ ഗുഡ്വിൽ കാണുക അപ്പോൾ ഫ്രണ്ട്സ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്തത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡിലെ രണ്ടാമത്തെ മെത്തേഡാണ് എന്താണ് രണ്ടാമത്തെ മെത്തേഡ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്
ക്യാപിറ്റലൈസേഷൻ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ ഗുഡ്വിൽ കാണുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്തണം. എങ്ങനെയാണ് സൂപ്പർ പ്രോഫിറ്റ് കാണുക? സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. അതിനുശേഷം ഗുഡ്വിൽ നേരിട്ട് നമ്മൾ കാണാം. എങ്ങനെയാണ് ഗുഡ്വിൽ കാണുക? ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നാണ് ഈ ഒരു ക്യാപിറ്റലൈസേഷനോ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാണാനുള്ള ഒരു ഇക്വേഷൻ. അപ്പോൾ ഇനി നമുക്ക് ഈ ക്യാപിറ്റലൈസേഷനോ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരമുള്ള ഗുഡ്വിൽ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഫ്രണ്ട്സ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡിലെ രണ്ടാമത്തെ മെത്തേഡ് പ്രകാരമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിലെ രണ്ടാമത്തെ മെത്തേഡാണ് ക്യാപിറ്റലൈസേഷനോ സൂപ്പർ പ്രോഫിറ്റ്. ഈ മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാണുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തണം. എങ്ങനെയാണ് ആവറേജ് പ്രോഫിറ്റ് കാണുക? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ചെയ്താൽ മതി. 4 പ്രോഫിറ്റ് ഉണ്ട്, അതിനെ അത് ആഡ് ചെയ്യുക. ആ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ വിവിധ വർഷങ്ങളിലെ പ്രോഫിറ്റ് നമുക്കറിയാം. 150,000 പ്ലസ് 25,000 പ്ലസ് 65,000 പ്ലസ് 75,000 ഡിവൈഡഡ് ബൈ 4. 4 പ്രോഫിറ്റാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഈ പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 315,000 കിട്ടും. 315,000 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് 78,750 എന്നാണ് ആവറേജ് പ്രോഫിറ്റ് കിട്ടുന്നത്. 78,750. അതിനുശേഷം നമ്മൾ കണ്ടെത്തേണ്ടത് നോർമൽ പ്രോഫിറ്റാണ്. അപ്പോൾ നോർമൽ പ്രോഫിറ്റ് ഇക്വേഷൻ നമുക്കറിയാം. നോർമൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നാണ് ഡിവൈഡ് ബൈ 100 എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് തന്നിട്ടില്ല. നമ്മൾ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കണ്ടെത്തണം. എങ്ങനെയാണ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കാണുക? ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ അസെറ്റ് മൈനസ് ഔട്ട് സൈഡ് ലാബിലിറ്റി എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ടോട്ടൽ അസെറ്റ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 640,000 എന്നാണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഔട്ട് സൈഡ് ലാബിലിറ്റി തന്നിട്ടുണ്ട്. 140,000 എന്ന ഔട്ട് സൈഡ് ലാബിലിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ 640,000 നിന്ന് 140,000 കുറച്ചാൽ നമുക്ക് 500,000 കിട്ടും. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കിട്ടി. അതിനുശേഷം നമ്മൾ നോർമൽ പ്രോഫിറ്റ് കാണുക. നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ NP എങ്ങനെ കാണാം? നോർമൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡ് ബൈ 100 എന്നാണ് ഇക്വേഷൻ. നമുക്ക് നോർമൽ പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തി എത്ര? ഈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് നമ്മൾ കണ്ടെത്തി എത്രയാണത്? 500,000 ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ട് 6% ആണ്. ഡിവൈഡ് ബൈ 100 ചെയ്താൽ നമുക്ക് നോർമൽ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 30,000 എന്ന് കിട്ടും. നോർമൽ പ്രോഫിറ്റ് നമുക്ക് 30,000 എന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്തണം. എങ്ങനെ സൂപ്പർ പ്രോഫിറ്റ് കാണുക? സൂപ്പർ പ്രോഫിറ്റ് കാണാൻ ആവറേജ് പ്രോഫിറ്റ് നിന്ന് 78,750 നോർമൽ പ്രോഫിറ്റായ 30,000 ഡിഡക്ട് ചെയ്താൽ മതി. അപ്പോൾ 78,750 മൈനസ് 30,000 ചെയ്താൽ നമുക്ക് 48,750 എന്ന് കിട്ടും. സൂപ്പർ പ്രോഫിറ്റ് SP നമുക്ക് 48,750 കിട്ടി. അതിനുശേഷം നമ്മൾ നേരിട്ട് ഗുഡ്വിൽ കാണുക. ഗുഡ്വിൽ കാണാൻ ഇക്വേഷൻ എന്താ? ക്യാപിറ്റലൈസേഷൻ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നാണ് ഇക്വേഷൻ. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് നമുക്ക് കിട്ടി എത്രയാണ്? 48,750 സൂപ്പർ പ്രോഫിറ്റ് കിട്ടി ഇൻറ്റു 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു 6% ആണ്. അപ്പോൾ ഇങ്ങനെ 48,750 100 കൊണ്ട് ഗുണിച്ചിട്ട് 6 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 812,500 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.